വീട്ടിലേക്കുള്ള വഴി അയൽവാസി കെട്ടിയടച്ചതായി കാട്ടി പോലീസിൽ പരാതി നൽകിയതിന് പിന്നാലെ അക്രമി സംഘം പരാതിക്കാരന്റെ വീടും വാഹനവും അടിച്ചു തകർത്തു. കുറ്റൂർ 11-ാം വാർഡിൽ തലയാർമലയിൽ പുത്തൻ വീട്ടിൽ രാജു ഭാസ്കർ എന്ന 60-കാരന്റെ വീടും കാറുമാണ് അക്രമി സംഘം അടിച്ചു തകർത്തത്. വിശദാംശങ്ങളുമായി എസ് ശ്യാംകുമാർ ചേരുന്നു പത്തനംതിട്ടയിൽ നിന്ന്. ശ്യാം, ആരാണ് ഈ അക്രമത്തിന് പിന്നിൽ? പ്രതികളെക്കുറിച്ച് പോലീസിന് സൂചനയുണ്ടോ? അക്രമത്തിന് പിന്നിൽ ആരാണ് എന്നത് സംബന്ധിച്ച് വ്യക്തമായ ഒരു സൂചന ലഭിച്ചിട്ടില്ല. ഇക്കാര്യത്തിൽ അന്വേഷണം നടക്കുന്നുവെന്നാണ് തിരുവല്ല പോലീസ് അറിയിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ 60-വയസ്സുകാരനായ രാജു ഭാസ്കറും അദ്ദേഹത്തിന്റെ ഭാര്യ സഹോദരനും തമ്മിൽ ചില കേസുകൾ ഉണ്ടായിരുന്നു. ഇതിൽ വിധി വന്നതിന് പിന്നാലെയാണ് വഴി കെട്ടിയടക്കുകയും തുടർന്ന് പരാതിയുമായി തിരുവല്ല പോലീസ് സ്റ്റേഷനിൽ വീണ്ടും എത്തുകയും ചെയ്തത്. ഇതിനു പിന്നാലെ ഭീഷണിയെ തുടർന്ന് ഈ 60-വയസ്സുകാരൻ മറ്റൊരു ബന്ധുവിന്റെ വീട്ടിൽ താമസിച്ചു വരികയായിരുന്നു. അതിനിടയിലാണ് വീട്ടിലെ ജനൽ ചില്ലുകളും കാറുകളും ഒക്കെ തല്ലി തകർത്തതായി അറിഞ്ഞ അദ്ദേഹം എത്തുന്നത്. ഇത് സംബന്ധിച്ച് വീണ്ടും പരാതി നൽകിയിട്ടുണ്ട്. പക്ഷേ പോലീസ് ഇതിൽ അന്വേഷണം നടത്തുന്നില്ല എന്നൊരു പരാതിയും ഇദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചതിനെ തുടർന്ന് ഒറ്റക്കായിരുന്നു നിലവിൽ ഈ ആക്രമിക്കപ്പെട്ട വീട്ടിൽ അദ്ദേഹം താമസിച്ചിരുന്നത്. പോലീസ് നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തിരക്കിയപ്പോൾ പരാതി ലഭിച്ചിട്ടുണ്ട് എന്നും അന്വേഷണം നടപടി സ്വീകരിക്കുമെന്നുമാണ് പോലീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതായത് ഈ അയൽവാസി വീട്ടിലേക്കുള്ള വഴി കെട്ടിയടച്ചതുമായി ബന്ധപ്പെട്ട് ഇവർ പോലീസിൽ പരാതി നൽകിയിരുന്നു. ആ വിഷയത്തിൽ പോലീസ് എന്തെങ്കിലും നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? ശ്യാം, ഇതുമായി ബന്ധപ്പെട്ട് രണ്ടുപേരും അടുത്ത ബന്ധുക്കളാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ ഈ പരാതി കോടതിയിലെ മുന്നിലിരുന്നതും കോടതി ഇതിൽ ഇടപെടുകയും ചെയ്ത ഒരു കേസാണ്. തൊട്ടു പിന്നാലെയാണ് ഈ അക്രമം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇതിൽ നിയമപരമായി പോലീസിന്റെ ഇടപെടൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് പരിശോധിച്ച ശേഷം മാത്രം ഇടപെടാമെന്നുള്ളതാണ് തിരുവല്ല പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. അക്രമം നടത്തിയത് തങ്ങളല്ല എന്ന് അദ്ദേഹത്തിന്റെ അയൽവാസികളും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വീടിന്റെ എല്ലാ ഭാഗത്തും ജനൽ ചില്ലകൾ തകർക്കപ്പെട്ടിട്ടുണ്ട്. കാറിന്റെ ചില്ലകൾ തള്ളിത്തകർക്കപ്പെട്ട നിലയിലാണുള്ളത്. ഏതായാലും ഈ വിഷയത്തിൽ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കുമെന്നാണ് തിരുവല്ല പോലീസ് പറയുന്നത് കേട്ടോ. എസ് വ്യക്തമാണ്. എസ് ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത്. വീട്ടിലേക്കുള്ള വഴി അയൽവാസി കെട്ടിയടച്ചതുമായി ബന്ധപ്പെട്ട് ഇത് പോലീസിൽ പരാതി നൽകിയതിന് പിന്നാലെയാണ് അക്രമി സംഘം പരാതിക്കാരന്റെ വീടും വാഹനവും അടിച്ചു തകർത്തത്.